വെൽക്കം ടു ആസ്ക് ഐ എസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 22 മാർച്ച് 2022 ന്യൂസുകളാണ്. ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ജപ്പാൻ സമ്മിറ്റ് 2022, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് 21 മാർച്ച്. ഇങ്ങനെ മൂന്ന് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യ ജപ്പാൻ സമ്മിറ്റ് 2022 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ ഭാഗമായിട്ട് GS Paper 2 വരുന്നതാണ്. റീസെൻ്റ്ലി ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് ഒരു ഒഫീഷ്യൽ വിസിറ്റ് നടത്തുകയുണ്ടായി. അതുപ്രകാരം നോക്കുന്ന സമയത്ത് 14th ഇന്ത്യ ജപ്പാൻ ആനുവൽ സമ്മിറ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രാജ്യവുമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് ഏകദേശം 70 വർഷത്തോളം പഴക്കമുള്ളതാണ് എന്നാണ്. ഏർലിയർ ഇന്ത്യൻ PM വെർച്വലി ഒരു ജപ്പാനീസ് സമ്മിറ്റ് സെൻ ഗാർഡൻ കൈസൻ അക്കാഡമിയുടെ ഒരു കാര്യം ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല കാലഘട്ടമായിട്ട് ഇന്ത്യ ജപ്പാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഇന്ത്യയും ജപ്പാനും തമ്മിൽ നല്ല റിലേഷൻസ് തന്നെയാണുള്ളത്. നോക്കാം ഈ ഒരു സമ്മിറ്റിൻ്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ജപ്പാൻ. ജപ്പാൻ ഏകദേശം 3.2 ലാക്ക് ക്രോഡ്സ് ആണ് ഇനി ഒരു 5 വർഷ കാലാവധിക്കുള്ളിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 7GK ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയുടെ പല ലോൺ പ്രൊജക്ട്സ് ഫോർ കണക്ടിവിറ്റി, വാട്ടർ സപ്ലൈ, ഹോർട്ടിക്കൾച്ചർ, ഹെൽത്ത് കെയർ അങ്ങനെയുള്ള പല മേഖലകൾക്കായിട്ട് ജപ്പാൻ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കണക്ടിവിറ്റി, ഹെൽത്ത് കെയർ കാര്യങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുകയും അതുപോലെ തന്നെ അവിടെ വാല്യൂ ചെയ്യുന്ന ഒരു ബാംബു വാല്യൂ ചെയിനിൻ്റെ സ്ട്രെങ്തനിങ്ങും കൂടിയും അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ പാർട്ണർഷിപ്പ് നോക്കുന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റിയിൽ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്ന രണ്ട് കൺട്രീസ് തന്നെയാണ് ഇന്ത്യയും ജപ്പാനും. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പാർട്ണർഷിപ്പിലൂടെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ എമർജിംഗ് ആയിട്ടുള്ള മറ്റു ടെക്നോളജീസ് എങ്ങനെയൊക്കെ ഡിജിറ്റൽ എക്കണോമിനെ എൻഹാൻസ് ചെയ്യാം, അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളതും ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ജപ്പാൻ്റെ ICT സ്ട്രക്ചറും ഇന്ത്യയുടെ IT പ്രൊഫഷണൽസും കൂടിയിട്ട് കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻസ് വരുമെന്നുള്ളതിൽ നമുക്ക് നോക്കാം. ക്ലീൻ എനർജി പാർട്ണർഷിപ്പ്, അതായത് ഈ പറയുന്ന ഏരിയയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, സോളാർ എനർജി, ഹൈഡ്രജൻ, അമ്മോണിയ അങ്ങനെയുള്ള ഗ്രീൻ ആയിട്ടുള്ള എനർജീസ് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള എനർജീസ് കാര്യങ്ങൾ എത്രത്തോളം ഇതിൽ ഉൾപ്പെടുത്താം, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഒരു നമുക്ക് അതിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന പല സാധ്യതകളും, അപ്പോൾ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ഫോസ്റ്റർ ചെയ്യുന്നതിനും ഇവർ എനർജി ഡയലോഗ് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ. ഇന്ത്യ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ജപ്പാൻ്റെ ഏറ്റവും വലിയൊരു കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മൗസറാണ്, മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ പല മെട്രോ പ്രൊജക്ട്സ് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ന മെട്രോ സർവേക്കും അനുസരിച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണിത്. പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ്മെൻറ്റ്, ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഡയസ്പോറ ജപ്പാനിലുണ്ട്, അതുകൂടാതെ ജപ്പാനിൽ നിന്നും കുറേ വ്യക്തികൾ ഇവിടെയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് പല എക്സ്പോസും കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻഡോ പസഫിക് റീജിയനിലാണ് എന്നുണ്ടെങ്കിൽ പീസ്, സെക്യൂരിറ്റി, പ്രോസ്പെരിറ്റി കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ജപ്പാനും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അവരുടെ കമ്മിറ്റ്മെൻ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാഡിൻ്റെ കേസിലും ബൈലാറ്ററലും ഈ പ്ലൂറിലാറ്ററലും പാർട്ട്ണർഷിപ്പുകൾ എത്രത്തോളം ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള റീജിയനിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, ലൈക്ക് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്തരം ഗ്രൂപ്പിങ്ങുകൾ കാര്യങ്ങൾ എങ്ങനെ ഇതിനെ ഫോസ്റ്റർ ചെയ്യാമെന്നുള്ളതും അവർ ചിന്തിക്കുന്നുണ്ട്. ടെററിസത്തിനെ കണ്ടം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 26/11 മുംബൈ അറ്റാക്കും പഠാൻകോട്ട് അറ്റാക്കും അങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ പല അറ്റാക്സ് കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻസിൻ്റെ ഭാഗമായിട്ട് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പല കൺട്രീസിനെയും പ്രഷർ ചെലുത്തിയിട്ട് എന്താണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലും കാര്യങ്ങളും ഉൾപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ റിട്ട്. ജപ്പാൻ PM നമ്മൾ ഈ പറയുന്ന കോംപ്രഹെൻസീവ് ബാൻ ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയിൽ ഫോഴ്സ് ചെയ്യണം, തീർച്ചയായിട്ടും അത് നമ്മൾ എന്തായാലും സമ്മതിക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അതിൻ്റെ സിഗ്നേറ്ററി അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റി നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ജപ്പാൻ പ്രൈം മിനിസ്റ്റർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനെ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ മറ്റ് പല കൺട്രീസിലെ ഇഷ്യൂസ് കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യാനായി, ലൈക്ക് റഷ്യ യുക്രൈൻ ഇഷ്യൂ, അതുപോലെ തന്നെ ചൈനയിലെ സിറ്റുവേഷൻസ് ഇൻ ലഡാക്ക്, അഫ്ഗാനിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അട്ടിമറിച്ച് വന്ന ആ ഒരു താലിബാൻ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് എങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താം, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എങ്ങനെയൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റും,
അവിടെ ഉണ്ടാവുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് കാര്യങ്ങൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലും ഇവർ ഡിസ്കഷൻസ് ഉണ്ടായി. ഇതുകൂടാതെ നോർത്ത് കൊറിയയിലെ ഈ പറയുന്ന മിസൈൽ ലോഞ്ചസ്, ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചസ് കാര്യങ്ങൾ അവർ അടുക്കിക്കടുക്കി നടത്തുന്നതിനെ പറ്റിയും, മ്യാൻമാറിൽ ഈ പറയുന്ന അസിയാൻ 5 പോയിന്റ് കൺസെൻസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടും അവർ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഇത്രത്തോളം കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ വൈഡായിട്ടുള്ള ഒരുവിധം എല്ലാ മേഖലകളിലും അവർ എന്തുണ്ട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ ജപ്പാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഡെവലപ്മെന്റ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ഒരു സപ്ലൈ ചെയിൻ റിസലേസ് ആൻഡ് ഇനിഷ്യേറ്റീവ് കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. 2020 ലോജിസ്റ്റിക്സ് അഗ്രിമെന്റും ഇന്ത്യയും ജപ്പാനും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു അഗ്രിമെന്റ് അറിയപ്പെടുന്ന അക്വിസിഷൻ ആൻഡ് ക്രോസ് സർവീസിംഗ് അഗ്രിമെന്റ് എന്നാണ്. 2014 ഇന്ത്യ ജപ്പാൻ സ്പെഷ്യൽ സ്ട്രാറ്റജിക് ആൻഡ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജിമെക്സ്, ഷിന്യു മൈത്രി, ധർമ്മ ഗാർഡിയൻ, മലബാർ എക്സസൈസ് ഇങ്ങനെയുള്ള പല എക്സസൈസുകൾ കാര്യങ്ങൾ ഇന്ത്യയും ജപ്പാൻ ഡിഫൻസ് ഫോഴ്സസ് തമ്മിൽ നടത്തുന്നുണ്ട്. അത് ചിലത് ബൈലാറ്ററൽ ആണ്, ചിലത് മൾട്ടിലാറ്ററൽ ആണ്. ഇതുകൂടാതെ G20, G4 ഇത്തരം കാര്യങ്ങളുടെ മെമ്പറുമാണ്. പിന്നെ ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടറിന്റെ മെമ്പർ കൂടിയാണ് ഇന്ത്യ ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ പല മേഖലകളിൽ, വൈഡായിട്ടുള്ള പല മേഖലകളിൽ എന്താണ് നമുക്ക് നല്ല കോപ്പറേഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ഇന്ത്യൻ പോളിറ്റിയുടെ ഭാഗമായിട്ട് GS Paper 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു SCs ആൻഡ് STCsന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റീസെന്റ്ലി പാർലമെന്റിന്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏകദേശം 4 വർഷമായിട്ട് ഡിസ്ഫംഗ്ഷൻ ആണെന്നും അവർ ഇതുവരെ ഒരു സിംഗിൾ റിപ്പോർട്ട് പോലും പാർലമെന്റിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് NCST അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ST എന്നുള്ളത് നോക്കാം. 19 February 2004 Article 338 അമെൻഡ് ചെയ്തുകൊണ്ട് Article 338A നിലവിൽ വന്നത് പ്രകാരം 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ പറയുന്ന ബോഡി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. Article 338A അല്ലെങ്കിൽ NCST എന്ന് പറയുന്നത് ഇവിടെയുള്ള ST കമ്മ്യൂണിറ്റീസിന് എത്രത്തോളം സേഫ് ഗാർഡ് കാര്യങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ തന്നെ ഉറപ്പ് വരുത്താൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ നിലവിൽ കൊണ്ടുവരണം, അതിനൊരു പ്രത്യേക തരം ലോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുവരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നാഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ഒരു വൈസ് ചെയർ പേഴ്സൺ ഉണ്ടായിരിക്കും, അതുകൂടാതെ 3 മെമ്പർ ഉണ്ടായിരിക്കും. ഇവരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് തന്നെയാണ് അണ്ടർ ഹിസ് വാറന്റ് ആൻഡ് സീൽ. ഓക്കെ, ഇതിലെ ഒരു മെമ്പർ വുമൺ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു മെമ്പേഴ്സും 3 കൊല്ലത്തേക്കാണ് ഒരു ടേം ഹോൾഡ് ചെയ്യുന്നത്. ഈ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ടേമിൽ കൂടുതൽ അവിടെ അപ്പോയിൻമെന്റ് ചെയ്യാൻ എലിജിബിൾ അല്ല എന്നുള്ളതും പ്രത്യേകം പറയുന്നുണ്ട്. ഇത്തരം ചെയർപേഴ്സൺസിന് കാര്യങ്ങൾ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ റാങ്ക് തന്നെയാണ് അവർക്കും പദവിയായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സന്റെ റാങ്ക് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റിന് ഈക്വലൻറ്റും മെമ്പേഴ്സ് എന്ന് പറയുന്ന സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈക്വലൻറ്റും ആയിട്ടാണ് വരുന്നത്. ഇനി എന്താണ് ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ സേഫ് ഗാർഡ്സ് ST കമ്മ്യൂണിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ലോസും കാര്യങ്ങളും ടൈം ബീങ്ങിൽ തന്നെ ഫോഴ്സിലുണ്ട് എന്നും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ഗവൺമെന്റ് അറിയിക്കുകയും ഇവരെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കംപ്ലയിൻസ്, ഡിപ്രിവേഷൻ ഓഫ് റൈറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് പെർട്ടിക്കുലർ കംപ്ലയിൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ് കാര്യങ്ങൾ, അവരുടെ ഒരു പ്രോഗ്രസ് കാര്യങ്ങൾ ഈ ഒരു ഡെവലപ്മെന്റിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാനിംഗ് പ്രോസസ്സിന് അഡ്വൈസ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ഫങ്ഷനാണ്. ഇത് കൂടാതെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മീഷൻ ഫിറ്റ് ആണ് എന്ന് തോന്നുന്ന സമയങ്ങളിൽ എന്താണ് അവർക്ക് ആനുവലി റിപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. ഇനി ഇവരുടെ പ്രൊട്ടക്ഷൻ വെൽഫെയർ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അഡ്വാൻസ്മെന്റും ഡെവലപ്മെന്റും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഷെഡ്യൂൾ ട്രൈബ്സിനെ ഒരു പ്രത്യേകം റൂൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം പാർലമെന്റിനെ സംബന്ധിച്ച് പ്രസിഡന്റ് അങ്ങനെ ഒരു റൂൾ സ്പെസിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡീൽ ചെയ്യും. അതല്ലാത്ത പക്ഷമെല്ലാം ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ST ആണ് ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്ന് നോക്കുന്നത് പ്രകാരം 2021-22 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം 4 തവണ മാത്രമേ കണ്ടുമുട്ടിയിട്ടുള്ളൂ. അവരുടെ പെൻഡൻസി എന്ന് പറയുന്ന ഏകദേശം 50% കൂടുതൽ കേസസ് അവർക്ക് പെൻഡിംഗ് ആണ്. അതുകൂടാതെ അവരുടെ പല റിപ്പോർട്ടുകളും ഇന്ന് പെൻഡിംഗ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അവരുടെ മാൻ പവറും ബഡ്ജറ്ററി ഷോർട്ടേജും നോക്കുന്ന സമയത്ത് മാൻ പവർ കുറവാണ്. ചില സമയങ്ങളിൽ അവർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലാതെ വരികയും അവർക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് മാറ്റിവെക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാനലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം വേക്കൻസീസ് എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് ഇത്തരം ബഡ്ജറ്ററി അലോക്കേഷൻസ് പ്രോപ്പറാക്കി കൊടുത്തതിന് ശേഷം റിപ്പോർട്ടുകൾ കാര്യങ്ങൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും.
1931 ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നുള്ള ഒരു ടൈം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ട്രൈബ്സിനെ എക്സ്ക്ലൂഡഡ് അല്ലെങ്കിൽ പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് ഇങ്ങനെയുള്ള ഒരു ബാക്ക്വേർഡ് ട്രൈബ്സ് പ്രൊവിൻഷ്യൽ അസംബ്ലീസിൽ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനു വേണ്ടിയിട്ട് ഈ ഷെഡ്യൂൾ ട്രൈബ്സിനായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും 1931 സെൻസസിന്റെ ആ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ ഇവരെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 366 ഓഫ് 25 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അവരൊരു ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റിയിട്ട് മീൻസ് സച്ച് ട്രൈബ്സ് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്, ലൈക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട് 1989, പ്രൊവിഷൻസ് ഓഫ് പഞ്ചായത്ത് ആക്ട് 1996, എക്സ്റ്റൻഷൻ ടു ദ ഷെഡ്യൂൾഡ് ഏരിയാസ്, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് 21st March ആണ്. ജി എസ് പേപ്പർ 3 കൺസർവേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. എല്ലാ കൊല്ലവും 21st March ഇനി മുതൽ ഒബ്സർവ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ ആയിട്ടാണ്. ഇത് 21st March 2021 തൊട്ടിട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻസ് ഫോറം ഓൺ ഫോറസ്റ്റ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് നാഷൻസ് FAO, അവരുടെ കൂടെ തന്നെ ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റുകളും കൊളാബറേറ്റീവ് പാർട്ട്ണർഷിപ്പ് ഓൺ ഫോറസ്റ്റും, ഇങ്ങനെയുള്ള എല്ലാവരുടെ ഒരു കൊളാബറേഷനോട് കൂടിയിട്ടാണ് റിലവൻ്റ് ഓർഗനൈസേഷൻസ്, ഈ ഒരു ഫീൽഡിലുള്ള എല്ലാ റിലവൻ്റ് ഓർഗനൈസേഷൻസും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. 2012 നവംബർ 28 യുണൈറ്റഡ് നാഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ ഈ ഒരു കാര്യം അവർ മുന്നോട്ട് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ആൻഡ് റൈസ് അവയർനെസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്, എല്ലാ ഫോറസ്റ്റുകളുടെയും ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്ത് 2021 മാത്രം. 2022 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ. ഓക്കെ, ഫോറസ്റ്റും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് വേണ്ടത്. അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തത് നശിപ്പിക്കരുത്, നമുക്ക് അതിലത്തെ പല കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറ്റും, പക്ഷേ എപ്പോഴും അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് തീം 2022 പറയുന്നത്. ഇനി ഏകദേശം 60,000 ട്രീ സ്പീഷീസും അല്ലെങ്കിൽ വേൾഡിൽ തന്നെ 80% ടെറസ്ട്രിയൽ ബയോഡൈവേഴ്സിറ്റി ഈ പറയുന്ന ഫോറസ്റ്റിലാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്രത്തോളം ലൈഫ് ഈ പറയുന്ന ഫോറസ്റ്റിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനിയൽ റിപ്പോർട്ട് പ്രകാരം, അതായത് എല്ലാ 2 കൂടുമ്പോഴാണ് നമ്മളിത് റിപ്പോർട്ട് കൊണ്ടുവരാറ്, അത് പ്രകാരം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹൈലൈറ്റ്സ് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഫോറസ്റ്റും ട്രീ കവറും ഏകദേശം 2,261 സ്ക്വയർ കിലോമീറ്റേഴ്സ് 2 വർഷത്തിൻ്റെ ഇടയിൽ കൂടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനാണ് മാക്സിമം ഫോറസ്റ്റ് കവർ കൂടിയിട്ടുള്ളത്, ലൈക്ക് 647 സ്ക്വയർ കിലോമീറ്റേഴ്സ്. അതുപോലെ തന്നെ ടോട്ടൽ ട്രീ ആൻഡ് ഫോറസ്റ്റ് കവർ ഇൻ കൺട്രി നോക്കുന്ന സമയത്ത് 1,540 സ്ക്വയർ കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് ആസ് കമ്പയർ ടു 2019 റിപ്പോർട്ട്. ഇന്ത്യയുടെ ടോട്ടൽ ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ ട്രീ കവർ എന്ന് പറയുന്നത് ഏകദേശം 80.9 മില്യൺ ഹെക്ടേഴ്സ് ആണ്. ഇതിലെ ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിയുടെ 62% ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ടോപ്പ് 5 ടോട്ടൽ സ്റ്റേറ്റ്സ് വിത്ത് ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ആർ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, കർണാടക ആൻഡ് ജാർഖണ്ഡ്. അതേസമയം ഈ ഒരു ഫോറസ്റ്റ് കവർ കാര്യങ്ങൾ ഗെയിൻ ചെയ്തിരിക്കുന്ന അവരുടെ കാനോപ്പി കാര്യങ്ങൾ കൂടുതലായിട്ടും ഡെൻസിഫൈ ചെയ്തത് കൊണ്ടാണ്. മെഗാ സിറ്റീസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അഹമ്മദാബാദൊക്കെ വളരെയധികം ലൂസിലാണ്, ഫോറസ്റ്റ് കവറൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റേറ്റ് വൈസ് നമ്മൾ മാക്സിമം ഫോറസ്റ്റ് കവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ വൈസ് ആണെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ളത്, ഫോളോഡ് ബൈ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് മഹാരാഷ്ട്ര. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള 17 സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും ഏകദേശം 33% അവരുടെ ജോഗ്രഫിക്കൽ ഏരിയനെ കവർ ചെയ്യുന്നത് ഈ ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേണിലൊക്കെ വളരെയധികം ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ആ ഒരു ഏരിയയിൽ ഈ ഒരു കറണ്ട് അസസ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഡിക്രീസ് ആണ് കാണപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിനനുസരിച്ച് ഒരു ഫോറസ്റ്റ് കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഇതിനൊരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനത്. 3 ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇന്ത്യ ജപ്പാൻ സമ്മിറ്റ് 2022, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്, താങ്ക് യു ഓൾ ഓഫ്.